അധർമ്മം ഒരിക്കലും വിജയിച്ച ചരിത്രമില്ല. ആത്യന്തികമായ വിജയം എന്നും ധർമ്മത്തിനെ സിദ്ധിച്ചിട്ടുള്ളൂ. രൗദ്രേ, ഇത് നീയും ആ വിഷ്ണുദത്തനും തമ്മിലുള്ള പോരാട്ടോ? നിങ്ങൾ തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ എനിക്ക് എന്ത് നേട്ടമാണുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷ്ണുദത്തനെതിരെ പരാതിപ്പെടാൻ മുതിർന്ന് തന്നെ തെറ്റായിരുന്നു. നിങ്ങൾ പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ വിഷ്ണുവിനെതിരെ നാടുവാഴിയോട് പരാതിപ്പെട്ടു. അതിൻ്റെ പരിണിത ഫലമായി നടന്നത് എന്താ? രാജാവ് തിരുമനസ് നേരിട്ടെത്തി അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്ന അവസ്ഥയായി. ഒടുവിൽ ഞാൻ വെറുമൊരു കോമാളിയായി മാറി. അതെല്ലാം നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് ജയകാന്ത. ഇവിടെ കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ രാജാവല്ല, എന്റെ ഉപാസനാമൂർത്തിയാ. പാർവതിയുടെ കഴുത്തിൽ നീ താലി കെട്ടണമെന്ന് കരിമൂർത്തി തീരുമാനിച്ചാൽ പിന്നെ അത് മാത്രമേ നടക്കൂ. വാസ്തവമാണോ നിങ്ങൾ പറയുന്നത്? അതെ, 100% വാസ്തവം. എങ്കിൽ നിങ്ങളുടെ കരിമൂർത്തി എന്നെ സഹായിക്കാനായി ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ ചോദിക്കു ജയകാന്ത. നിന്റെ പാർവതിയെ എന്റെ കരിമൂർത്തിയുടെ സഹായത്തോടെ ഞാൻ നിന്റെ പത്നിയാക്കും. പകരം എനിക്ക് വേണ്ടത് വിഷ്ണുവിന്റെ മരണമാണ്. അവനെ നീ കൊല്ലണം. അങ്ങനെ ചെയ്താൽ എനിക്ക് പാർവതിയെ കിട്ടുമോ? വിഷ്ണുവിനെ തന്റെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന അവൾ അവന്റെ ഘാതകനെ തന്റെ കഴുത്തിൽ താലി ചേർത്താൻ അനുവദിക്കുമോ? എന്റെ ജയകാന്ത, നീ വെറും ഒരു സാധുവാണല്ലോ, വെറും നിഷ്കളങ്കൻ. വിഷ്ണുവിനെ അവന്റെ ശാന്തിമഠത്തിൽ കയറി ചെന്ന് വെറുതെ അങ്ങ് കൊല്ലുകയല്ല വേണ്ടത്. ശക്തിയെക്കാളും ഇവിടെ നീ പ്രയോഗിക്കേണ്ടത് ബുദ്ധിയാണ്, തന്ത്രങ്ങളാണ്. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഉപദേശിക്കുന്നത് പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം. എനിക്ക് എന്റെ പാർവതിയെ കിട്ടിയാൽ മാത്രം മതി. നിനക്ക് നിന്റെ പാർവതിയെ കിട്ടും. അതിന് നീ ചെയ്യേണ്ടത് ഇതു മാത്രമാണ്. ഇത് നിന്റെ കയ്യിൽ സൂക്ഷിക്കുക. ഇതൊരു ദിവ്യായുധമാണ്, കരിമൂർത്തിയുടെ കാരുണ്യം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത്. ദിവ്യായുധമോ? ഇതോ, ഇത് വെറും ഒരു കഠാരയല്ലേ? ഇത് വെറും ഒരു കഠാരയാണോ? ഇത് കൊള്ളാമല്ലോ. നീയും ഒരു നിമിഷം ഈ കത്തി കയ്യിൽ പിടിച്ച് എന്നെ സ്മരിക്കൂ, എന്നിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ. നീ ഈ ദിവ്യായുധം ആരുടെയും കണ്ണിൽപ്പെടാതെ സൂക്ഷിച്ചു വെക്കുക. ഇത് എപ്പോഴും ഉപയോഗിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതുപോലെ മാത്രം ഉപയോഗിക്കുക. ഇതാ, ഇതും നിനക്കുള്ളതാ. ഇതൊരു മാന്ത്രിക ഭസ്മമാണ്, വശീകരണ ശക്തിയുള്ള അത്ഭുത ഭസ്മം. ഈ ഭസ്മം പാർവതിയുടെ മേൽ തൂവിയാൽ അവൾ നിന്റെ അടിമയാവൂ, നിന്റെ ആജ്ഞാനുവർത്തിയാവൂ. ഇത് സത്യമാണെങ്കിൽ പിന്നെ മറ്റൊരായുധത്തിന്റെ ആവശ്യം എനിക്കില്ല. നേരെ അങ്ങ് ചെല്ലുക, ഈ ഭസ്മം അവളുടെ മേൽ തൂവുക.
അവളെ വശീകരിക്കുക, കൂടെ കൊണ്ടുവരിക. അതത്ര എളുപ്പമല്ല ജയകാന്ത. വിഷ്ണു നിത്യവും ദേവീപൂജ നടത്തുന്ന ആ ശാന്തിമഠത്തിൽ വെച്ച് നമ്മുടെ ഈ വക അഭ്യാസങ്ങളൊന്നും ചെലവാകില്ല. പിന്നെ അവളെ ആ ശാന്തിമഠത്തിന് വെളിയിൽ വെച്ച് നിനക്ക് കിട്ടും. അതിനുള്ള സന്ദർഭത്തിനായി കാത്തിരിക്കുക. അതുവരെ അവർക്ക് മനസ്സമാധാനം നൽകാതിരിക്കുക. പിന്നെ ആ വിഷ്ണുവും പാർവതിയും തമ്മിൽ ഒന്നാകാതിരിക്കാനായിട്ട് വേണ്ടതെല്ലാം ചെയ്യുക. അവളുടെ കന്യകത്വം അതൊരിക്കലും നഷ്ടപ്പെടരുത്. ഇല്ല, അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. എന്റെ പാർവതിയെ എനിക്ക് അവളുടെ എല്ലാ പരിശുദ്ധിയോടും കൂടി തന്നെ സ്വന്തമാക്കണം. അതെ, അത് തന്നെയാ നമ്മുടെ രണ്ടാളുടെയും ലക്ഷ്യവും. നീ ധൈര്യമായി പോയി വരിക. അവിടുത്തെ വൃത്താന്തങ്ങളെല്ലാം കൃത്യമായ ഇടവേളകളിൽ എന്നെ അറിയിക്കുക. അവിടുത്തെ ആജ്ഞ പോലെ തന്നെ ചെയ്യാം. വിഡ്ഢി, എനിക്കവളെ കന്യകയായി തന്നെ വേണം. അത് അവന് വേണ്ടിയല്ല, എന്റെ കരിമൂർത്തിക്ക് വേണ്ടി, കരിമൂർത്തിയുടെ നൈവേദ്യത്തിന് വേണ്ടി. കന്യകയായ പാർവതിയുടെ ദേവി ഭക്തിയാൽ തുടിക്കുന്ന ഹൃദയം കരിമൂർത്തിക്ക് കാഴ്ചവെച്ചാൽ പിന്നെ എനിക്ക് ദീർഘായുസ്, അത്ഭുത ശക്തികൾ, ലോക വിജയം. വിഷ്ണുവിന് എന്താ ഇനിയും വരാത്തത്? സാധാരണ ഒരിക്കലും ഇത്രയും വൈകാറില്ലല്ലോ. ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് പറയും, എന്നിട്ടും എത്ര താമസിക്കുന്നത്? ഏറെ വൈകി, ഇനിയും കാത്തിരിക്കുന്ന ഒരു കാര്യമില്ല. വിഷ്ണുവിന്റെ വരുമ്പോ വരട്ടെ. പാർവതി ഇവിടെ തനിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനിപ്പോ ഇവിടേക്ക് വന്നത്. എന്തിന്? നിങ്ങൾക്കിവിടെ എന്താ കാര്യം? അതും ഈ അസമയത്ത്? ഇതെന്ത് മണ്ടൻ ചോദ്യമാ പാർവതി? ഒരാള് മറ്റൊരാളെ കാണാൻ തനിച്ചു വരുന്നത് എന്തിനാ? സൗഹൃദം പുതുക്കാൻ. സൗഹൃദത്തോടെ വരുന്ന ഒരാളെ ഇങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്? നിങ്ങളുടെ സൗഹൃദം കാരണം ഇവിടെ ഒരാൾ മരണത്തിന്റെ വക്ക് വരെ എത്തിയത്. എന്റെ സൗഹൃദം ആ വൃത്തികെട്ടവനുമായിട്ടല്ല, അവൻ എന്റെ ശത്രുവാ. ശത്രു എന്റെ വിഷ്ണുവേട്ടനെ ശത്രുവായി കാണുന്ന ഒരാൾ എന്റെ ശത്രുവാണ്. ശത്രു ഞാനോ? അതും പാർവതിയുടെയോ? ഒരിക്കലുമല്ല. തന്നെ എനിക്ക് ഇഷ്ടോ, ഒത്തിരി ഒത്തിരി ഇഷ്ടോ. അതുകൊണ്ടാ തന്റെ ജീവിതം നശിപ്പിച്ച ആ വിഷ്ണുദത്തനെ ഞാൻ വെറുക്കുന്നതും. എന്റെ ജീവിതം നശിപ്പിച്ചത് വിഷ്ണുവേട്ടനല്ല, നിങ്ങളാ.
ഒന്നൊരു ശപിക്കപ്പെട്ട നാളിൽ എന്നെ പെണ്ണ് കാണാനായി വരുന്നു എന്ന് പറഞ്ഞ് മരണ നാടകവാടി എന്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളാ. വിവാഹം മുടങ്ങി നിങ്ങളുടെ അമ്മയുടെ ശാപവും പേറി മരിക്കാൻ ഒരുങ്ങിയവളാ ഞാൻ. എന്റെ ജീവിതത്തിലേക്ക് ഒരു ശാപമായി കടന്നു വന്നവനാ നിങ്ങൾ. എന്നാ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ നേടി തന്നവനാ എന്റെ വിഷ്ണുവേട്ടൻ. പാർവതി, അതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാ. നിന്റെ ജീവിതം ശരിക്കും നശിപ്പിച്ചവൻ അവനാ, ആ വിഷ്ണുദത്തൻ. അവന്റെ വഞ്ചന നീ തിരിച്ചറിയണം. വഞ്ചക നിങ്ങളാ. എന്റെ വിഷ്ണുവേട്ടനെ രാജസദസ്സിൽ വെച്ച് അപമാനിച്ച് കള്ള പരാതികൾ നൽകി കൊല്ലാൻ നോക്കിയ ദ്രോഹി. എനിക്ക് നിങ്ങളെ കാണണ്ട, ഇവിടുന്ന് പോയിക്കോളൂ. എനിക്കിനി നിങ്ങളെ ഒരിക്കലും കാണണ്ട. നിങ്ങൾ ഇതെന്ത് ഭാവിച്ചാ? പേടിക്കണ്ട, ബലം പ്രയോഗിച്ച് നിന്നെ കീഴ്പ്പെടുത്താൻ എനിക്ക് ഉദ്ദേശമില്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം, കേട്ടേ തീരൂ. എനിക്ക് നിന്നെ വേണം, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാ. അതിനുവേണ്ടി മാത്രമാ നീ രണ്ടാം ജന്മം നേടി ഞാൻ തിരികെ വന്നത്. നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. ഇല്ല, ഞാൻ വിഷ്ണുവേട്ടൻ്റെതാ. അദ്ദേഹത്തെ മനസ്സ് വരിച്ചവളാ. ഇനി മറ്റൊരുവനെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. ഈ ജന്മം അത് നടക്കില്ല. എങ്കിൽ എനിക്കായി നീ ഒരു വിട്ടുവീഴ്ച ചെയ്യണം. ഒരിക്കൽ, ഒരിക്കൽ മാത്രം, ഒരേ ഒരു തവണ നീ എന്റേതാവണം. ഇല്ല, ഈ വൃത്തികേട് നീ എന്നോട് പറഞ്ഞു എന്നറിഞ്ഞാ എന്റെ വിഷ്ണുവേട്ടൻ എന്നെ കൊല്ലും. ഇല്ലടി, ഇവിടെ കൊല്ലാൻ പോകുന്നത് ഞാനാ. ഞാൻ ഇവിടെ വന്നതോ നിന്നോട് സംസാരിച്ചതോ അവനോട് പറഞ്ഞാൽ അവന്റെ നെഞ്ചു കുത്തി പിളർക്കും ഞാൻ, കുത്തി കൊടലും കൊണ്ടോ വലിച്ചു പറിക്കും ഞാൻ. മനസ്സിലായോ? മനസ്സിലായോടി? എന്റെ വിഷ്ണുവിനെ ഉപദ്രവിക്കരുത്. നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്തവനാ ഞാൻ. മുന്നും പിന്നും നോക്കാനില്ലടിക്ക്, കേട്ടല്ലോ. ഞാൻ ഇനിയും വരും, അപ്പോൾ നിന്റെ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവണം. ഉണ്ടായ തീരൂ. കണ്ണീരോടെയല്ല, സന്തോഷത്തോടെയുള്ള വിധേയത്വം, അതാണ് എനിക്ക് വേണ്ടത്. നീ ഒരുങ്ങിയിരുന്നോ? ജയകാന്തനോ, നീ എന്താ ഇവിടെ? നിനക്ക് എന്ത് പറ്റി? ആ വിഷ്ണു, നിങ്ങളെ ഇപ്പൊ കണ്ടത് നന്നായി. നിങ്ങളോട് മാപ്പ് പറയണമെന്നൊരാഗ്രഹം എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. മാപ്പോ? അതെ, ഒരു കാരണവുമില്ലാതെ നിങ്ങളെ ഏറെ ദ്രോഹിച്ചവനാണ് ഞാൻ. മാപ്പർഹിക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം. എന്നാലും മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കാലിൽ തൊട്ട് മാപ്പിറക്കണമെന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു. മാപ്പ്, എനിക്ക് മാപ്പ് തരണം. ഹേയ്, താൻ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? മരണത്തിന്റെ കാര്യമൊക്കെ ഇപ്പോ താൻ പറയുന്നത് എന്തിനാ? എനിക്കിനി ജീവിക്കേണ്ട വിഷ്ണു, കാരണം അത്രയും വലിയൊരു മഹാഭാവം ചെയ്തവനാ ഞാൻ, നീചനാണ് ഞാൻ. എനിക്കിനി ജീവിക്കേണ്ട വിഷ്ണു, കാരണം അത്രയും വലിയൊരു മഹാഭാവം ചെയ്തവനാ ഞാൻ, നീചനാണ് ഞാൻ. അതുകൊണ്ട് മരണം വരെ ഉപവാസം അനുഷ്ഠിക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതെ വിഷ്ണു, എനിക്ക് മരിക്കണം. ഒരു കാരണവുമില്ലാതെ തന്നെ ദ്രോഹിച്ച എനിക്ക് ജീവിച്ചിരിക്കാൻ ഒരർഹതയില്ല. എനിക്കിനി മരിച്ചാ മതി. താ മണ്ടത്തിലൊന്നും പറയാതിരിക്കുക. താൻ എന്തിനാ മരിക്കണത്? അതിനെന്തൊക്കെ ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ലല്ലോ. തന്നെ രാജസദസ്സിൽ വെച്ച്
ഞാൻ അപമാനിച്ചില്ലേ? രാജാവിനാൽ തന്നെ തന്നെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ ശ്രമിച്ചില്ലേ? അതൊക്കെ തനിക്ക് പാർവതിയോടുള്ള സ്നേഹവും വാത്സല്യവും കാരണം താൻ ചെയ്തു പോയതല്ലേ? ഉയിരിനുയിരായി താൻ സ്നേഹിക്കുന്ന പെണ്ണിനു വേണ്ടി ഏതൊരു പുരുഷനും ചെയ്യുന്ന പ്രവൃത്തിയെ താനും ചെയ്തിട്ടുള്ളൂ. അതെല്ലാം പഴങ്കഥകളല്ലേ? ഇന്നവൾ തൻ്റെ പെണ്ണല്ലേ? അത് അംഗീകരിക്കാൻ ഞാൻ ഒരുക്കവുമാണല്ലോ. പക്ഷേ എൻ്റെ പശ്ചാത്താപവും തിരിച്ചറിവും അവൾ അംഗീകരിക്കൂ? അവളെന്നെ ശത്രുവായി കണ്ട് വെറുക്കുന്നതറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ കഴിയും? പറയൂ, പറയൂ വിഷ്ണു. മണ്ടത്തരം പറയാതൊടു. അന്ന് രാജസദസ്സിൽ വെച്ച് നടന്ന കാര്യങ്ങളോർത്ത് അവൾക്ക് ചിലപ്പോൾ തന്നോട് തെല്ലു കോപമൊക്കെ തോന്നിന്നിരിക്കാം. പക്ഷേ തമ്മിൽ കണ്ട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ നിങ്ങൾ തമ്മിലുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പാർവതിക്ക് എന്നെ എല്ലായ്പ്പോഴും സംശയമായിരിക്കും. ചിലപ്പോൾ അവൾ എന്നെക്കുറിച്ച് എല്ലാ വചനങ്ങൾ പോലും തന്നോട് പറഞ്ഞെന്നിരിക്കും. അതൊന്നും സഹിക്കാനുള്ള ത്രാണി എനിക്കില്ലടോ. താൻ എന്താടോ കൊച്ചുകുട്ടികളെ പോലെ. അന്ന് താൻ എന്നെ വെല്ലുവിളിച്ചപ്പോ എന്തൊരു ഉശരായിരുന്നു തനിക്ക്, എന്തൊരു പൗരുഷമായിരുന്നു. ദേ ഇതിപ്പോ തനി മണവുണാഞ്ചനെ പോലെ. താൻ എന്താടോ ഇങ്ങനെ? എല്ലാ സൗഹൃദങ്ങളും ബന്ധങ്ങളും നഷ്ടപ്പെട്ട ഒരുവനെ എന്ത് പൗരുഷം, എന്ത് ഉശര്. ഒന്നിലും ഒരർത്ഥമില്ലാതായില്ലേ? അങ്ങനെ ഒന്നുമില്ല. വരൂ, നമുക്ക് ശാന്തിമഠത്തിലേക്ക് പോകാം. ശാന്തിമഠത്തിലേക്കോ? വേണ്ട, അത് വേണ്ട. അവിടേക്ക് ഞാൻ വരില്ല. അതെന്താ? അവിടെ പാർവതി ഉണ്ടാവും. ഉണ്ടാവൂല്ലോ, അയാൾ താമസിക്കുന്നത് അവിടെയാണല്ലോ. എന്നെ അവിടെ കണ്ടാ അവൾക്ക് ഇഷ്ടമാവില്ല എന്ന് തന്നോട് ആര് പറഞ്ഞു? ഇല്ല വിഷ്ണു, അവളെന്നെ അകത്തേക്ക് പോലും കയറ്റില്ല. അവളെന്നെ കുറ്റപ്പെടുത്തിയാലോ വെറുത്താലോ എനിക്ക് താങ്ങാനാവില്ല. താൻ കരുതുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അയാളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. താൻ വാടു. പാർവതി, നീ ഇപ്പൊ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയണത് കേട്ടാ മാത്രം മതി. അല്ല വിഷ്ണുവിട്ടെ, കൊല്ലാൻ ശ്രമിച്ചു, ഒരിക്കൽ ശ്രമിച്ചു. പക്ഷേ അത് നിന്നെ ഞാൻ ദ്രോഹിക്കുകയാണെന്നൊരു തെറ്റിദ്ധാരണ കൊണ്ട് ചെയ്തു പോയതല്ലേ? അല്ല വിഷ്ണുവിട്ട, ഇയാളെ വിശ്വസിക്കരുത്. ഇയാള് വിഷ്ണുവിനെ കൊല്ലും, എന്നെ ഉപദ്രവിക്കും. ഞാൻ പറഞ്ഞില്ലേ പാർവതി എന്നെ കുറിച്ച് ഇങ്ങനെ പറയുള്ളൂ എന്ന്? പാർവതി, ജയകാന്തനെ കണ്ടാൽ താൻ ഇങ്ങനെയൊക്കെ പറയൂന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അക്കാര്യം ജയകാന്തൻ എന്നോട് പറഞ്ഞതുവാ. എനിക്ക് നിന്നോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവൻ എന്നെ ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നേരാ. അതങ്ങനെയൊരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. അല്ല, അത് തന്റെ തെറ്റിദ്ധാരണയാണ്. ജയകാന്തൻ എന്നെ കുറിച്ച് നാടുവഴിയോട് പരാതിപ്പെട്ടത് തന്നോട് അവനുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്ര. തനിക്ക് പറ്റിപ്പോയത് തെറ്റാണെന്ന് ജയകാന്തൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മതി, ഇനി ഒന്നും താൻ പറയണ്ട. സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞു വന്നവനാണിവൻ. ഇനി പഴയ കഥകൾ പറഞ്ഞിളക്കി ഇയാളുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പോ ഞാൻ പറയുന്നത് താനങ്ങ് കേട്ടാ മതി.
ജയകാന്തൻ ഇപ്പോ ഇവിടെ നമ്മുടെ അതിഥിയാ. നമ്മളോട് ചെയ്തു പോയ തെറ്റുകളുടെ കാര്യം ഓർത്ത് നേരിക്കൊണ്ടിരിക്കുന്ന ഈ സാധുവിനെ ഇനിയും പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് താൻ കുത്തി നോവിക്കരുത്. ഇപ്പോൾ തന്നെ സ്വന്തം തെറ്റുകൾക്കുള്ള പരിഹാരമായി മരണം വരെ ഉപവസിക്കുമെന്ന് തീരുമാനിച്ച ഇയാളുടെ മനസ്സിന്റെ നന്മ താൻ തിരിച്ചറിയണം. ഇന്ന് ജയകാന്തന് നമ്മളോടൊപ്പം ഇരുത്തി ഭക്ഷണം നൽകണം. പാർവതിക്ക് വിരോധമില്ലെങ്കിൽ മാത്രം മതി. അവൾക്കൊരു വിരോധവുമില്ല. പാർവതി, നീ വേഗം ആഹാരം വിളമ്പ്. വേഗമായിക്കോട്ടെ, ജയകാന്തൻ അകത്തേക്ക് വന്നോളൂ. അവൻ തടവുചാടി, അവനൊരു മൂർഖം പാമ്പ്, ഒടുങ്ങാത്ത പകയുള്ള പാമ്പ്.